ബീട്രൂട്ട് തോരൻ കുറച്ച് മധുരമാണ്, എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാനിൽ കാൽ ടീസ്പൂൺ നല്ല ജീരകം, കാൽ ടീസ്പൂൺ പെരുംജീരകം, കാൽ ടീസ്പൂൺ കുരുമുളക്, 2 ഉണക്കമുളക്, 4 വെളുത്തുള്ളി, 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുക്കുക. നന്നായി ഇളക്കി 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ചൂട് മാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കാം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്ന പരിപ്പും ചേർക്കുക. കടുക് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ? ഇനി ഒരു സവോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കാം. 4 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. 4 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 250 ഗ്രാം ബീട്രൂട്ട് ഇതുപോലെ അരിഞ്ഞത് ചേർക്കാം. ഒപ്പം 1 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും ചേർക്കുക. നന്നായി ഇളക്കുക. മൂടി അടച്ച് വെച്ച് 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിക്കുക. ബീട്രൂട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തുവരും. ഓരോ 2 മിനിറ്റ് ഇടവിട്ട് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു, മൂടി തുറക്കാം. ഇനി മൂടി തുറന്ന് വെച്ച് വെള്ളം വറ്റിക്കുക. ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇനി നേരത്തെ അരച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ചൂടാക്കുക. 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി. ബീട്രൂട്ട് തോരൻ കുറച്ച് മധുരമാണ്, എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാവും. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.